ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലിയാസ് ക്രാഫ്റ്റ്സ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫോട്ടോ ട്രാൻസ്ഫർ ബോട്ടിലായിട്ടാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഫോട്ടോ ട്രാൻസ്ഫർ ബോട്ടിലായിട്ട് ചെയ്യുന്നത്. അത് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ബോട്ടിൽ യൂസ് ചെയ്യാം. ഗ്ലാസ് ബോട്ടിൽ ഇല്ലാത്തവർ പ്ലാസ്റ്റിക് ബോട്ടിലാണെങ്കിലും യൂസ് ചെയ്താൽ മതി. ഞാൻ കുറച്ച് ടിഷ്യൂ പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒരു പാത്രത്തിലേക്ക് ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം മതി, ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഇത്രയൊക്കെ മതി. അതിലേക്ക് നമുക്ക് കുറച്ച് ഫെവിക്കോൾ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വൈറ്റ് ഗ്ലൂ, ഏത് വൈറ്റ് ഗ്ലൂ ആണെങ്കിലും യൂസ് ചെയ്യാം. ഈ വൈറ്റ് ഗ്ലൂവേ യൂസ് ചെയ്യാവുള്ളൂ, വേറെ ഒന്നും യൂസ് ചെയ്യരുത്. ഇട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ബോട്ടിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പൊക്കത്ത് നമുക്ക് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പൊക്കത്തും കുറച്ച് ഈ വെള്ളവും തേച്ച് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിൽ നമ്മളങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ടിഷ്യൂ പേപ്പർ കീറിപ്പോവും. കീറിപ്പോവാതെ സൂക്ഷിക്കണേ, അല്ലെങ്കിൽ നമ്മുടെ വർക്ക് കുറവാകും, നമുക്കൊരു പെർഫെക്ഷൻ കിട്ടത്തില്ല. ഫോട്ടോ ഒട്ടിക്കേണ്ടടുത്ത് ഞാൻ ഒരു ലെയർ മാത്രമേ ഇടുന്നുള്ളൂ. ഫോട്ടോ ഒട്ടിക്കേണ്ടടുത്ത് നിങ്ങൾക്ക് 2 ലെയർ ഇട്ട് കൊടുക്കാം. ഫോട്ടോ ഒട്ടിക്കേണ്ടടുത്ത് അത്രയും ചെയ്ത് കൊടുത്താൽ മതി. നമുക്കിങ്ങനെ ബോട്ടിൽ മൊത്തം ചെയ്ത് കൊടുക്കാം. ബോട്ടിൽ മൊത്തം ഞാൻ ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഫോട്ടോ ഒട്ടിക്കേണ്ടടുത്ത് കണ്ടില്ലേ, ഒരു ലെയർ ഇട്ടിട്ടുള്ളൂ. ഇത് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുത്താണ്. ഇനി നമുക്കിതിനൊരു ബേസ് കോട്ട് കൊടുക്കാം. ബേസ് കോട്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു ക്രീം കളറാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ എഴുതിയിരിക്കുന്ന ലൈറ്റ് പീച്ച് ഫ്ലഷ്ടിൻ്റെ എന്നാണ് ഈ കളറിൽ ക്രീം കളർ. ഈ കളറില്ലാത്ത ഒരു ബ്രൗൺ കളറിൽ വൈറ്റ് മിക്സ് ചെയ്ത് ഈ കളർ കിട്ടും. അതാണെങ്കിലും എടുത്താൽ മതി. ഇതിൽ ഏത് ലൈറ്റ് ഷീറ്റ്സ് ആണെങ്കിലും കൊടുക്കാം. ലൈറ്റ് ഷീറ്റ്സ് കൊടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ബ്ലാക്കോ റെഡ് അതൊക്കെ കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ബോട്ടിൽ മൊത്തം ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ബോട്ടിൽ മൊത്തം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് ഒരു കൊട്ടേ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണേൽ 2 കൊട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒട്ടിക്കേണ്ട ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു കൊച്ചിലത്തെ ഫോട്ടോയാണ്. എനിക്ക് ഏത് ഫോട്ടോ വേണമെങ്കിലും എടുത്താൽ മതി. ഇത് പ്രിൻ്റ് ചെയ്ത് എടുത്ത ഫോട്ടോയാണ്. ഇത് ഞാൻ ഈ ട്രയാങ്കിൾ പീസിലായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആ ബോട്ടിലിൻ്റെ നടുക്ക് ആ ഫോട്ടോ ഒട്ടിക്കേണ്ട എടുത്ത് കണ്ടില്ലേ, ട്രയാങ്കിൾ പോലെയാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ട്രയാങ്കിൾ പീസിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്ന ബോട്ടിൽ പോലെ നിങ്ങൾക്ക് കട്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് ഫെവിക്കോൾ തേച്ച് കൊടുക്കാം. ഫെവിക്കോൾ തേച്ച് കഴിഞ്ഞാൽ കൈ കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക, എന്നിട്ട് നമുക്ക് ബോട്ടിലിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ ബോട്ടിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു ഇങ്ങനെ ഒരു ഈ വള്ളി പോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ടിഷ്യൂ പേപ്പറും കൊണ്ടാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്ത പിസ്താഷ്യൽ വാൾഡേക്കറിൽ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. 2 എണ്ണം എന്താ ചെയ്തെടുത്തിട്ട് 2 എണ്ണം കൂടെ ചുറ്റി ഇങ്ങനെ എടുത്തു. എന്നിട്ട് അതിന് യെല്ലോ കളർ അക്രിലിക് പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബോർഡറായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ ബോട്ടിലായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബോട്ടിലായിട്ടിൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ മുകളിൽ പിങ്ക് കളർ വോളന്തറിൻ്റെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്ലിറ്റർ ഫോം ഷീറ്റും കൊണ്ട് കുറച്ച് ഹാർട്ട്സും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗോൾഡൻ കളറും കൊണ്ട് ആ ബോർഡറിലും കുപ്പിയിലൊക്കെ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബോട്ടിലാട്ടിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് സൺഡേ ഒരു അടിപൊളി ബോട്ടിലാട്ടായിട്ട് വരുന്നുണ്ട്. അതുവരെ ബൈ ഫ്രണ്ട്സ്.